ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫെയർനെസ് ഓയിലുമായിട്ടാണ്. ഒട്ടുമിക്ക ആൾക്കാരും വെളുക്കാനാണ് ആഗ്രഹിക്കുന്നത്, കാരണം വെളുത്തിരിക്കുന്നവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ് എല്ലാവരും വെളുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒത്തിരി പൈസ ചിലവാക്കുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ ക്രീംസും ഓയിലും എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമ്മൾ അതിനുവേണ്ടി ഒത്തിരി പൈസ ചിലവാക്കാറുണ്ട്. പക്ഷേ അതിന് തക്കതായ ഒരു ഫലം നമുക്ക് ലഭിക്കാറില്ല. പക്ഷേ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നതിന് വളരെ കുറച്ച് പൈസ ചിലവുള്ളതും അതുപോലെ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതും ആയ ഒരു ഓയിലാണ് ഞാനിവിടെ കാണിക്കുന്നത്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും, കാരണം ഇത് നമ്മൾ കിച്ചണിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഓയിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാനും പറ്റും, ഇത് ഉപയോഗിക്കാനും പറ്റും. എല്ലാ രീതിയിലും നിങ്ങൾക്കിത് യൂസ്ഫുള്ളും ആയിരിക്കും. കാരണം ഇത് വെളുക്കാൻ വേണ്ടി മാത്രമല്ല, ഇത് സോഫ്റ്റ്നെസ് കൂടെ കിട്ടും നമ്മുടെ ബോഡിക്ക്. ഇത് ആഴ്ചയിൽ 3 ദിവസം നമ്മൾക്കിത് ഉപയോഗിക്കാം, ഫുൾ ബോഡി, അതുപോലെ തന്നെ ഫേസ്. പിന്നെ ഫേസിൽ എല്ലാ ദിവസവും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ സോഫ്റ്റ് ആവും, അതുപോലെ തന്നെ ഫെയറും ആവും. ഇതിപ്പോൾ ഞാനിത് പരീക്ഷ നോക്കിയിട്ടാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ഒരു മടിയും കൂടാതെ നിങ്ങൾ ഉണ്ടാക്കാനും പറ്റും. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ്. പിന്നെ കറുപ്പാണെങ്കിൽ 7 അഴകുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ എന്നാലും എല്ലാവരും വെളുപ്പിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ വെളുപ്പിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ കറുപ്പാണെന്നാണ്. കാരണം അവർക്ക് ഇമ്മ്യൂണിറ്റി ലെവൽ കൂടുതലായിരിക്കും കറുപ്പിന്, കൂടാതെ അവർക്ക് ഭയങ്കര ഫോട്ടോജെനിക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് കറുപ്പാണ് കൂടുതലിഷ്ടം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ചേച്ചി വെളുത്തിരിക്കുന്നതുകൊണ്ടാണിത് പറയുന്നത്, കറുത്താണെങ്കിൽ ചേച്ചി ഇങ്ങനെ പറയുമെന്ന്. ഇല്ല, ഞാനിത് 100% എൻ്റെ സിൻസിയറായിട്ട് പറയുന്ന ഒരു കാര്യമാണിത് ഞാൻ. കാരണം എനിക്ക് കുറേ അനുഭവങ്ങളുണ്ട് കറുപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. എൻ്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ട്, ഞാൻ 8th പഠിക്കുമ്പോഴാണ്, അവൾക്ക് വെളുത്തവരെയാണ് ഇഷ്ടം, എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് അന്ന് അതിനെക്കുറിച്ച് അത്ര വിവരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവൾ എന്താണ് ഇത്ര വെളുത്തത് ഇഷ്ടപ്പെടുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായത് അവളുടെ വീട്ടിലൊരു ദിവസം പോയപ്പോഴാണ്. കാരണം അവളുടെ ചേച്ചി നല്ല വെളുത്തതാണ്, അതുപോലെ തന്നെ ചേട്ടൻ നല്ല വെളുത്തതാണ്, ഇവൾ മാത്രം കറുത്തിരിക്കുന്നു. അപ്പോൾ എല്ലാവരും കറുത്ത കുട്ടികളെ കമ്പയർ ചെയ്യും, വെളുത്തവരുടെ, ഓ ഇവൾ കറുത്തു പോയി, ഇത് ആരുടെ കളറാണാവോ. അങ്ങനെ വരുമ്പോഴാണ് അവരുടെ മനസ്സിൽ വിഷമം വരുന്നത്. അല്ലാതെ അവർ സ്വന്തം കളറിനെ കുറിച്ച് ഓർത്ത് ഒരിക്കലും വിഷമിക്കില്ല, മറ്റുള്ളവർ അവരെക്കുറിച്ച് പറയുമ്പോഴാണ് അവർ വിഷമിക്കുന്നത്. അപ്പോൾ ഇവൾ എന്തുകൊണ്ടാണ് വെളുത്തവർ ഇഷ്ടപ്പെടുന്നത് എനിക്ക് മനസ്സിലായത് അവൾ കറുത്ത് പോയത് മാത്രമല്ല, അവളുടെ വീട്ടിലുള്ള സഹോദരങ്ങൾ വെളുത്തിരിക്കുന്നത് കൊണ്ടാണ് അവൾക്ക് അത്ര വിഷമമുണ്ടാവാനുള്ള കാരണം. അപ്പോൾ അവളെ കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷേ എന്നാൽ അവൾ അവളുടെ ഭംഗി മനസ്സിലാക്കുന്നില്ല, കഴിവ് മനസ്സിലാക്കുന്നു. അവൾ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു, എന്നിട്ട് പോലും അവളുടെ കഴിവുകൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വലുതായപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ എനിക്ക് വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളുടെ വീട്ടിലാണെങ്കിൽ 2 കുട്ടികൾ കറുത്തതും 2 കുട്ടികൾ വെളുത്തതും ഇവൾ കറുത്തതുമായിരുന്നു. അങ്ങനെയാണ്. അപ്പോൾ അവൾക്ക് ഇതുപോലെ തന്നെ ഭയങ്കര കോംപ്ലക്സ്. അത് വരാനുള്ള കാരണം എന്താണ്, വീട്ടിലുള്ളവർ തന്നെയാണ്. കാരണം ഒരു വീട്ടിൽ 3 മക്കളുണ്ടെങ്കിൽ 2 കുട്ടികൾ വെളുത്തതും 1 കുട്ടി കറുത്താകുമ്പോൾ നമ്മളവരെ കമ്പയർ ചെയ്യും. അങ്ങനെയാണ് അവരുടെ മനസ്സിൽ ഒരു കോംപ്ലക്സ് വരുന്നതും. പിന്നെ സ്കൂളിൽ ചെല്ലുമ്പോഴാണെങ്കിലും കറുത്ത് മെലിഞ്ഞിരിക്കുന്ന കുട്ടികളെ മാറ്റി നിർത്തുക, ഡാൻസിനൊക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗിയുള്ളവരെയും നല്ല സ്മാർട്ടായ പിള്ളേരെയൊക്കെയാണ് എല്ലാ ടീച്ചേഴ്സ് തന്നെ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഉള്ളിലൊരു കോംപ്ലക്സ് വരുന്ന കുട്ടികൾക്ക്, കറുപ്പ് കൊള്ളില്ലാത്തത് കൊണ്ടാണ് എന്നെ ഇങ്ങനെ അവർ ചെയ്യുന്നത്, അതുകൊണ്ട് എന്നെ അവർ മാറ്റി നിർത്തുന്നത്, അങ്ങനെയുള്ള ചിന്ത കുട്ടിയുടെ മനസ്സിൽ വരും. അപ്പോൾ അവർ ഉള്ളിലേക്ക് വലിയും. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ കഴിവുകളാണ്, കഴിവുകളാണ് നമ്മൾ ഉയർത്തേണ്ടത്. അല്ലാതെ കളറിലൊന്നുമില്ല, കളറ് ആകെ 2 കളർ കൊടുന്നു, കറുത്തും ഒന്ന് വെളുത്തതും. അപ്പോൾ അതിൽ കളറിൽ ഒരു കാര്യമില്ല, ശരിക്കും കളറല്ല, നമ്മുടെ കഴിവുകളാണ് നമ്മൾ ഉയർത്തേണ്ടത്. പക്ഷേ ഇത് കോംപ്ലക്സ് ഉള്ള ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ അവർക്ക് വേണ്ടിയാണ് ഈ ഓയിൽ ഉണ്ടാക്കുന്നത്. കാരണം ഈ ഓയിൽ പുരട്ടിയാൽ ഒത്തിരി റിസൾട്ട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഓയിൽ പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിച്ചത്. ഞാൻ ഈ അടുത്ത കാലത്ത് സൈനോരെ എഴുതിയത് വായിക്കാനിടയായി. സൈനോരെ ചെറുപ്പത്തിലെ കറുത്ത് പോയതുകൊണ്ട് അനുഭവിച്ച തിക്താനുഭവങ്ങളെക്കുറിച്ച്. ആക്ച്വലി സൈനോരെ എത്ര കഴിവുള്ള ഒരു ലേഡിയാണ്, അവർക്ക് നല്ലൊരു സിംഗറാണ്, അതുകൂടാതെ അവരെ കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ്. എത്ര നേരിയൊത്ത പല്ലുകളും അതുപോലെ തന്നെ നല്ല കണ്ണുകൾ, അതുപോലെ നല്ല സിൽക്ക് പോലെയുള്ള മുടികൾ, അവർ ചിരി കാണാൻ എന്തൊരു ഭംഗിയാണ്, എന്തൊരു ഫോട്ടോജെനിക്കാണ്. എന്നിട്ടും അവർ കറുത്തതിനെ കുറിച്ച് ഓർത്ത് അവരെ മറ്റുള്ളവർ വിഷമിപ്പിച്ചതാണ് അവർ പറഞ്ഞത്. സത്യത്തിൽ കറുപ്പ് ഓർത്ത് ആരും വിഷമിക്കേണ്ട, കറുപ്പ് നല്ലൊരു കളറാണ്. ശരിക്കും പറഞ്ഞാൽ കറുത്തതും വെളുത്തതും മാത്രമേ മനുഷ്യരുള്ളൂ. ഇപ്പോൾ ഇരുനിറമുള്ളവർ, ഒത്തിരി കറുത്തവർ, നമുക്ക് ജന്മനാൽ ലഭിക്കുന്നതാണ് കറുപ്പെന്ന് പറഞ്ഞാൽ. അതിന് മാറ്റം കുറച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കുന്ന ഭക്ഷണം, അതുപോലെ സൺലൈറ്റ്, അതുപോലെ തന്നെ ശരിയായുള്ള ഉറക്കം,
അതുപോലെ വൈറ്റമിൻസ്, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഇതെല്ലാം വെച്ച് നമുക്ക് കുറേ വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും. അതുപോലെ വിഷമിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഓയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഓയിൽ, പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇപ്പോൾ ഒരു പെണ്ണ് കാണാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തന്നെ പെണ്ണ് കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്തായിരിക്കും? പെണ്ണ് വെളുത്തിട്ടാണോ, മുടിയുണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യനെ ചോദിക്കുള്ളൂ എല്ലാവരും. അപ്പോൾ വെളുപ്പിനാണ് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എല്ലാവരും. അതുകൊണ്ടാണ് കറുത്തവർക്ക് ഭയങ്കര വിഷമം വരുന്നത്. അപ്പോൾ അങ്ങനെ വിഷമിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഓയിൽ കാണിക്കുന്നത്. പക്ഷേ എൻ്റെ ഒപ്പീനിയൻ പറയാമല്ലോ, എനിക്ക് കറുത്തവരെയാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഓയിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വേണ്ട സാധനങ്ങൾ: 2 ഓറഞ്ച്, 1 വലിയ നാരങ്ങ, 4 ക്യാരറ്റ്, 1/2 ടേബിൾ സ്പൂൺ മഞ്ചിഷ്ട. ഓറഞ്ച് 2 നമുക്കിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ 2 ഓറഞ്ചിൻ്റെയും ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 2 ഇതുപോലെ അതിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാ ക്യാരറ്റും നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ക്യാരറ്റ് എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നാരങ്ങ നമുക്ക് മുറിച്ച് അതിൻ്റെ നീരെടുക്കാം. നമുക്ക് കുരുവെല്ലാം കളഞ്ഞ് നീര് നന്നായി പിഴിഞ്ഞെടുക്കാം. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഓറഞ്ചിൻ്റെ ഉള്ളിൽ വരുന്ന തൊലി നമുക്ക് ഇതുപോലെ എടുത്തു മാറ്റാം. 2 തൊലിയും നന്നായി എടുത്തു മാറ്റിയ ശേഷമാണ് 2 മുറിച്ച് നമുക്ക് ഇതിൻ്റെ ജ്യൂസ് എടുക്കാൻ. ഇനി ജ്യൂസ് നമുക്ക് അരിപ്പയിൽ നന്നായി പിഴിഞ്ഞരിച്ചെടുക്കണം. കുരുവെല്ലാം കളഞ്ഞിട്ട് ഇനിയിപ്പോൾ ഓറഞ്ച് നമുക്ക് അരിപ്പയിൽ പിഴിഞ്ഞിട്ട് അരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ വെളിച്ചെണ്ണയാണ്, നല്ല പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടാവാൻ വേണ്ടി നമുക്കൊരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ക്യാരറ്റാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് കൈകൊണ്ട് തിരുമ്മിയ ശേഷം നമുക്ക് ക്യാരറ്റ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് 2 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഓറഞ്ച് ജ്യൂസും ലൈം ജ്യൂസും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് പകുതി പാവുന്നവരെ, പകുതി മൂപ്പാവുന്നവരെ നമുക്കിത് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടത് എണ്ണയുടെ നിറം കുറച്ച് മാറിയിട്ടുണ്ട്, ചെറിയൊരു യെല്ലോയിഷ് കളറായിട്ടുണ്ട് ഇതിനിപ്പോൾ. ഇനി നമുക്കിത് നന്നായിട്ട് കണ്ടോ, അതെ എണ്ണയുടെ നിറം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് പകുതി മൂപ്പായിട്ടുണ്ട്. ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ തൊലി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുത്ത് പിന്നെ നമുക്കിത് 3/4 മൂപ്പാകുന്നതുവരെയും വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ 3/4 മൂപ്പായിട്ടുണ്ട്. ഇപ്പോൾ തരിതരയായി പൊടിച്ചിരിക്കുന്ന മഞ്ചിഷ്ട നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് എല്ലാ ആയുർവേദ ഷോപ്പിലും കിട്ടും. ഞാനിതിങ്ങനെ വാങ്ങിച്ചിട്ട് ഇത് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തതാണിത്. ഇനി നമുക്കിത് നന്നായി ഇളക്കി കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ കളറും മാറിയിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് നമ്മളിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കണം. ഇവിടെ എണ്ണ പാകമായിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് ആറിയ ശേഷം നമുക്ക് അടച്ച് വെക്കണം. പിന്നെ 24 മണിക്കൂർ എന്ന് വെച്ചാൽ പിറ്റേ ദിവസം മാത്രമേ ഇത് അരിച്ചു വയ്ക്കാൻ പാടുള്ളൂ. അതുവരെ നമുക്കിത് ആറിയ ശേഷം അടച്ച് വെക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായി മൂത്ത് കണ്ട ഓയിലിൻ്റെ കളറ് നല്ല ഓറഞ്ച് നിറമായിട്ടുണ്ട്. നന്നായി മൂത്ത് നല്ല സ്മെല്ല് വരാൻ തുടങ്ങി, നല്ലൊരു കൊതിപ്പിക്കുന്ന മണമാണിപ്പോൾ. ത് 24 മണിക്കൂറിന് ശേഷമാണത്. ഇപ്പോൾ ഓയിലിൻ്റെ കളറ് കണ്ട നല്ല ഓറഞ്ച് നിറമാണ്. ഇത് തുറന്നപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് വരുന്നത്. ഇത് ഇപ്പോൾ ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം.
ഇതുപോലെ നമുക്ക് അരിപ്പയിലേക്ക് അരിച്ചൊഴിക്കാൻ. ഇപ്പം ഞാനിവിടെ നല്ല അടുപ്പുള്ള കണ്ണികളുടെ അരിപ്പയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അരിപ്പ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ വേണമെങ്കിൽ തുണി എടുത്തിട്ട് വേണമെങ്കിൽ അരിക്കാം. നല്ല കണ്ണി അടുപ്പുള്ളത് വേണം ചെയ്യാനല്ല. അപ്പോൾ നല്ലതായിട്ട് ഫൈനായിട്ട് അരിച്ച് കിട്ടും, നല്ലതായിട്ട്, അതിൽ കരടൊന്നുമില്ലാതെ. ഈ ഓയിൽ ഉപയോഗിക്കേണ്ട ഗുണം വെളുക്കുക മാത്രമല്ല, നമ്മുടെ ബോഡിയിലുള്ള മുഖത്തുള്ള കറുത്ത പാടുകളെല്ലാം മാറും നിരന്തരമായ യൂസിൽ. അതുപോലെ തന്നെ സോഫ്റ്റുമാകും. ഇതിൽ ചേർന്നിരിക്കുന്ന സാധനങ്ങളെല്ലാം അതുപോലെയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ചാൽ നമുക്ക് അതിൻ്റെ ശരിക്കുള്ള 100% റിസൾട്ട് കിട്ടും. അപ്പം നമ്മുടെ എണ്ണ അരിച്ച് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് ആഴ്ചയിൽ 3 ദിവസം നമുക്ക് ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാം. പിന്നെ ഫേസിൽ എല്ലാ ദിവസവും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഇതേ നല്ല ഓറഞ്ച് നിറമായിട്ടുണ്ട്. ഇതിന് കണ്ടെണ്ണയുടെ നിറം ഓറഞ്ച് കളറാണ്. ഇത് മെയിലിനും ഫീമെയിലിനും ഒരുപോലെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ യാതൊരു സൈഡ് എഫക്റ്റ് ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഈ എണ്ണ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. ഈ കുപ്പിയിൽ കാണിക്കുന്നത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച് തയ്യാറാക്കി വെച്ചിരുന്നതാണിത്. ഞങ്ങളിതിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓയിലാണിത്. ഇതാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന എണ്ണ. ഇത് 15 മിനിറ്റ് ബോഡിയിൽ തേച്ച് പിടിപ്പിച്ച ശേഷം നെന്മേനി വാകപ്പൊടി തേച്ച് വേണം കുളിക്കാൻ വേണ്ടി. ഇതാണ് നെന്മേനി വാകപ്പൊടി. ഇത് എല്ലാ ആയുർവേദ ഷോപ്പിലും വാങ്ങിക്കാൻ കിട്ടും. നിങ്ങളുടെ വീടിനടുത്തുള്ള എല്ലാ ആയുർവേദ ഷോപ്പിലും അന്വേഷിച്ചാൽ കിട്ടും. ഇത് തേച്ച് വേണം ഈ ആഴ്ചയിൽ 3 ദിവസം കുളിക്കാൻ ഈ എണ്ണ തേച്ച ശേഷം. എല്ലാ ദിവസങ്ങളിലും നമുക്ക് സോപ്പ് ഉപയോഗിച്ച് കുളിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ പെട്ടെന്ന് തന്നെ കാണാം.